അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുൾ ചിക്കൻ ഫ്രൈ നല്ല മസാലയൊക്കെ പുരട്ടിയിട്ട് ഫുള്ളായിട്ട് ഇതിനെ ഫ്രൈ ചേർക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് ചിക്കൻ ഉണ്ട്, ഒരു 10-20 എണ്ണം ഉണ്ട്, 10-22 എണ്ണം ഉണ്ട് നമ്മുടെ അടുത്ത്. ഇതിനൊക്കെ നല്ല മഞ്ഞപ്പൊടി ഇട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം വരാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. നമ്മൾ 2-3 തവണ അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് തൈരൊഴിച്ചതിനെ ഒന്ന് റെസ്റ്റിൽ വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റാകും ചിക്കൻ. കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഇനി നമുക്കിതിന് മസാല കളയ്ക്കാം. ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത് അധികം വേണ്ട, കുറച്ചിട്ടാണ്. ഗരം മസാല ഇതും കുറച്ച് മതി. കോൺഫ്ലവർ പൊടി ഇത് നമുക്ക് കുറച്ച് കൂടുതൽ വേണം, കാരണം നമ്മുടെ കോഴി 10-20 കോഴിക്ക് മേലെ ഉണ്ട്. കുറച്ച് മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനി പാകത്തിന് ഉപ്പ്, ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി കോൺഫ്ലവറും ഉപ്പും മുളക് പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് നാരങ്ങപ്പൊടി നമുക്ക്, ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരല്പം വെള്ളവും കൂടി ചേർത്തേണ്ടി വരും. ഇത് നല്ല തിക്കാണ്. ഒരല്പം വെള്ളവും കൂടി ചേർത്ത് ഒരല്പം ലൂസാക്കി എടുക്കാം നമുക്കിതിനെ. നമ്മുടെ മസാല റെഡിയായിട്ട്. ഇനി നമ്മുടെ കോഴിനെ ഒന്നും കൂടെ വൃത്തിയാക്കി എടുക്കാണ്ട് ഇനി നമുക്കിതിനൊന്ന് കഴുകിയെടുക്കാം. ഒഴിച്ചു ഒഴിച്ചു എല്ലാ പാത്രം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അന്ന് അത്യാവശ്യം പിടിക്കുന്നത് നല്ല മസാല വെച്ച് നോക്കിട്ടാ കുളുകുളുവാകട്ടെ. അപ്പോൾ ശരിക്കും ഒരു കോട്ടിങ് നിൽക്കുള്ളൂ. പിന്നെ ഇതൊരു 1.5-2 മണിക്കൂർ റെസ്റ്റിലിരിക്കട്ടെ. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് നല്ല പോലെ മസാല പിടിക്കും. നമുക്കൊരു ഉരുളി വെച്ച് കൊടുക്കാം, ഓയിൽ വെച്ച് കൊടുക്കാം. നമുക്കിത് നമ്മുടെ ചിക്കനെ ഒന്നിട്ട് നോക്ക, എണ്ണ എന്തായിരുന്നു ആ ചൂടായിട്ട്. പതുക്കൊന്ന് മറിച്ചിട്ടുണ്ട്, ചൂടായി കഴിഞ്ഞാൽ വിട്ടു വന്നാണ് സാറ്.
തീ പതുക്കെ കത്താമുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോയി കളയും. നമുക്ക് ഓരോ നടന്ന് എടുക്കാം, ആയതായത് എടുക്കാം. നമുക്ക് ഓർന്ന് വരുന്ന ആയത് എടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം അങ്ങനെ നമ്മൾ നമുക്ക് ടേസ്റ്റ് നോക്കാനായിട്ട് അല്പം കറി ഇടാം. കറി വെക്കണം, നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. നമുക്ക് നമ്മുടെ വറുത്ത ചിക്കൻ അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തില്ല, അതിന് സമയം ഉണ്ടായില്ല. അതാണ് ആദ്യം നമ്മൾ ഇതിന് കാലാദ്യം എടുക്കുക. ആ അമ്പം മണി സൂപ്പറായി വന്നിട്ടുണ്ട്. നമ്മുടെ നാച്ചുറൽ ചിക്കൻ കറി കറി ഉണ്ട്, അടിപൊളി അടിപൊളി. നമ്മുടെ ചില്ലിയോ, ചില്ലിയല്ല ഫ്രൈ, പൊളി. ഇത് ശരിക്കും പറഞ്ഞ വീഡിയോ ചെയ്യേണ്ടതാണ് ശരിക്കും. ഈ ബാച്ചലേഴ്സ് ചിക്കൻ പറഞ്ഞു, ബാച്ചലേഴ്സ് ചിക്കൻ പറഞ്ഞ സംഭവം അറിയാം. ബാച്ചലേഴ്സ് ആളുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അപ്പോൾ അത് നമുക്കൊരു വീഡിയോ ചെയ്യാം അല്ലേ, ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. സംഭവം അടിപൊളിയാണ്ട ബേച്ചലർ ചിക്കൻ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒരു ഒരു അരമണിക്കൂർ കൊണ്ട്, 25 മിനിറ്റ് കൊണ്ട് ചിക്കൻ കറി റെഡി. സാധനം അമ്മോ നിസ്സാരമെന്ന് ഒരു കോഴി ഇല്ല. നിങ്ങൾ വലിയ ബാച്ചിലേഴ്സാണ് പണ്ട്, ഒരു കോഴി കഴിക്കാൻ പറ്റില്ല. ഒക്കെ നിസ്സാര ടാസ്ക് ഒക്കെ എടുത്താൽ മതി. സംഭവം തന്നെ പൊളി അല്ല രാജേട്ടാ. അതെ, അപ്പോൾ നമ്മൾ കുറച്ചധികം ചിക്കൻ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ നമുക്ക് കട്ട് ചെയ്ത് പാർസലാക്കിയിട്ട് നമ്മളിവിടെ പണ്ട് മുതൽ വീഡിയോ ഹെൽപ്പ് ചെയ്യണം കുട്ടികളുടെ വീട്ടിലേക്ക്.
കൊടുത്തു വിടണം. കുറച്ച് കുട്ടികൾ ഇവിടെ ഉണ്ട്, അവരെയും കൊടുത്തു വിടാം, ബാക്കി നമുക്ക് വീട്ടിലും കൊടുക്കാം അല്ലേ. അപ്പോൾ സംഭവം തന്നെ അടിപൊളി. അപ്പോൾ എന്താ പറയുക, ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനൊക്കെ പാർസലാക്കിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതിലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.